യുഎഇയിൽ അതിശക്തമായ മഴ പെയ്തിറങ്ങുകയാണ്. തുടർച്ചയായ രണ്ടാം ദിനമാണ് അതിശക്തമായ മഴ പെയ്തിറങ്ങുന്നത്. ഇന്നലെ രാജ്യത്തിന്റെ അബുദാബി, ദുബൈ, ഷാർജ, അജ്മാൻ, ഫുജേറ, റാസൽ കൈമ ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ അതിശക്തമായ മഴ പെയ്തിറങ്ങിയിരുന്നു. മഴ പെയ്തതോടെ ജനജീവിതത്തെയൊക്കെ സാരമായി തന്നെ ബാധിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ ഇന്നലെ കണ്ടതാണ്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ അതിലും ശക്തമായ മഴയാണ് ഇന്ന് പെയ്തിറങ്ങുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ വിവിധ എമിറേറ്റുകളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നത്. ഒപ്പം തന്നെ റോഡുകളിലും താമസയിടങ്ങളിലുമൊക്കെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. യുഎയിൽ പൊതുവെ മഴ പെയ്താൽ തന്നെ അത് ജനജീവിതത്തെ ദുരിതപൂർണ്ണമായി ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെ ആളുകൾക്കൊക്കെ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂളുകൾക്ക് ഓൺലൈൻ പഠനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഴയുടെ പശ്ചാത്തലത്തിൽ രാജ്യമൊട്ടാകെ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഇന്ന് റെഡ്, ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ എല്ലാ എമിറേറ്റുകളിലും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ മുൻകൂട്ടി നേരത്തെ തന്നെ യാത്ര ചെയ്യണമെന്നാണ് വിവിധ എയർലൈൻ കമ്പനികളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾ പ്രകാരം വിമാനങ്ങളൊക്കെ തന്നെ സർവീസ് നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർ പരമാവധി നേരത്തെ യാത്ര നടത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദുബൈ ഷാർജ റോഡിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഭാഗങ്ങളിൽ വെള്ളം വലിച്ചു നീക്കുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അറേബ്യൻ കടലിലും ഗൾഫ് കടലിലും ന്യൂനമർദ്ദം തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മഴ തുടരുന്നത്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്.